ഗാസയ്ക്കുമേലുള്ള ശക്തമായ ആക്രമണം ഒരു ഭാഗത്ത് കടുപ്പിച്ചിരിക്കുമ്പോൾ ലെബനനെയും വിടാതെ പിന്തുടരുകയാണ് ഇസ്രായേൽ. ഗാസയിൽ നടത്തുന്ന വംശഹത്യയ്ക്ക് പുറമെ ലെബനനിലും കൂട്ടക്കുരുതി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. ഇപ്പോൾ ഹിസ്ബുള്ള കേന്ദ്രങ്ങളെയാണ് ആക്രമിച്ചതെന്ന് ഇസ്രായേൽ വാദിക്കുമ്പോഴും സാധാരണക്കാരായ ആളുകൾക്കാണ് ജീവൻ നഷ്ടമാകുന്നത് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ലോകരാജ്യങ്ങൾ പോലും വെടിനിർത്തലിനായി ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തുമ്പോഴും അതൊന്നും വകവയ്ക്കാതെ കൂട്ടക്കുരുതി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. സ്വന്തം ലാഭത്തിന് വേണ്ടി മാത്രമാണ് നെതന്യാഹു യുദ്ധവുമായി മുന്നോട്ടു പോകുന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രല്ല കൊല്ലപ്പെട്ടതോടെ പശ്ചിമേഷ്യ തീർത്തും അശാന്തിയുടെ വക്കിലാണുള്ളത്. ഏത് നിമിഷവും ഇസ്രായേലിലേക്ക് ഒരു ശക്തമായ ആക്രമണം ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന ഭീതിയിലാണ് ലോകരാജ്യങ്ങൾ. അത്തരത്തിൽ മേഖലയൊന്നാകെ യുദ്ധഭീതിയിൽ നിൽക്കെ വ്യക്തമായ മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇറാൻ. ഇപ്പോൾ ലെബനനിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുന്നതിനിടെ ഹിസ്ബുള്ളയ്ക്ക് സഹായവുമായി സൈന്യത്തെ അയക്കാൻ ഇറാൻ തയ്യാറായിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ലെബനനിൽ സൈന്യത്തെ വിന്യസിക്കാൻ ഇറാൻ ഭരണകൂടം തീരുമാനിച്ചതായാണ് റിപ്പോർട്ട്. ഇറാൻ അന്താരാഷ്ട്രകാര്യ ഉപമേധാവി മുഹമ്മദ് ഹസൻ അക്തരിയാണ് ഇക്കാര്യം അറിയിച്ചത്. ലെബനനിൽ വ്യോമാക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ കരയാക്രമണത്തിനും ഒരുങ്ങുന്നതിനിടെയാണ് പുതിയ നീക്കം. ലെബനനിലും ഗോലാൻ കുന്നുകളിലും സൈന്യത്തെ വിന്യസിക്കാൻ അംഗീകാരം നൽകുമെന്ന് മുഹമ്മദ് ഹസൻ അറിയിച്ചു. 1981 ചെയ്തതുപോലെ ഇസ്രായേലിനെതിരായ പോരാട്ടത്തിനായി ലെബനനിലേക്ക് സൈന്യത്തെ അയക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രല്ലയുടെ കൊലപാതകത്തിന് തിരിച്ചടിയായാണ് ഇറാൻ നേരിട്ട് യുദ്ധത്തിനിറങ്ങാൻ തീരുമാനിച്ചതെന്നാണ് അമേരിക്കൻ ചാനലായ ABCയോട് മുതിർന്ന ഉദ്യോഗസ്ഥൻ സൂചിപ്പിച്ചത്. ഹിസ്ബുള്ളയ്ക്ക് ഒരു പരിക്കുമുണ്ടാക്കാൻ ഇസ്രായേലിനാകില്ലെന്നും മേഖലയിലെ എല്ലാ പ്രതിരോധ സേനകളും സംഘത്തിന് പിന്തുണയുമായി ഉണ്ടാകുമെന്നും ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി സൂചിപ്പിച്ചിരുന്നു. ലെബനനിലും ഗാസയിലും നടക്കുന്ന ആക്രമണങ്ങൾക്ക് ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനത്തിന്റെ ശക്തമായ സംവിധാനം തകർക്കാനോ ദുർബലപ്പെടുത്താനോ ആകില്ല. ഈ മേഖലയുടെ ഭാവി ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിലുള്ള ചെറുത്തുനിൽപ്പ് സേനകൾ തീരുമാനിക്കുമെന്നും ഇറാൻ നേതാവ് പറഞ്ഞു. ലെബനനിലെ ആക്രമണം അടിയന്തരമായി നിർത്തിവെക്കണമെന്ന് ഫ്രാൻസ് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലെബനനിലെ കരയാക്രമണത്തെ എതിർക്കുമെന്നും ഫ്രഞ്ച് വിദേശകാര്യ യൂറോപ്യൻ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. ലെബനാനിലെയും ഇസ്രായേലിലെയും സിവിലിയന്മാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇറാന്റെ പുതിയ തീരുമാനം പുറത്തു വന്നിരിക്കുന്നത്.